മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. അന്ധകാരമാമീ ലോകയാത്രയിൽ ബന്ധുവായിരുന്നു വഴി കാട്ടിയിടണമേ, ബന്ധുവായിരുന്നു വഴി കാട്ടിയിടണമേ. നല്ല ദൈവനേ ഞങ്ങൾ എല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിയിടണമേ, നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിയിടണമേ. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുവിശേഷകൻ OM മാത്യു, ബാംഗ്ലൂർ. പ്രാർത്ഥനയുടെ ശ്രവിച്ചാലും. ദൈവനാമം മുക്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി തെസ്സലോനിക്കർക്ക് എഴുതിയ 1:2 ചില വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 17 അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, സഹോദരന്മാരെ, ഞങ്ങൾ അല്പനേരത്തേക്ക് ഹൃദയം കൊണ്ടല്ല മുഖം കൊണ്ട് നിങ്ങളെ വിട്ടുപിരിഞ്ഞ് ബഹുകാംക്ഷയോടെ നിങ്ങളുടെ മുഖം കാണുവാൻ ഏറ്റവും അധികം ശ്രമിച്ചു. ഇതേ ലേഖനത്തിൻ്റെ 2:7 ഒരു അമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റുന്നത് പോലെ ആർദ്രതയുള്ളവനായിരുന്നുവെന്നും 8 ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചും കൊണ്ട് നിങ്ങളോട് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകയാൽ ഞങ്ങളുടെ പ്രാണനും കൂടി വെച്ച് തരുവാൻ ഒരുക്കമായിരുന്നുവെന്ന് പൗലോസ് പറയുന്നു. എന്തൊരു അഗാധമായ ബന്ധമാണിത്! താൻ തെസ്സലോനിക്കയിലായിരുന്നപ്പോൾ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഒരു സഭാ കൂടിവരെ ഉണ്ടാവുകയും ആ സമയത്തിനുള്ളിൽ അവിടുത്തെ വിശ്വാസികളെ ഏതു പ്രകാരം സ്നേഹിച്ചു അഥവാ കരുതി എന്നതാണ് അപ്പോസ്തലനായ പൗലോസ് 2:7-8 പറയുന്നത്. അതിനുശേഷം താൻ തെസ്സലോനിക്ക വിട്ടുപോകുകയും ഒരുപക്ഷെ ചില മാസങ്ങൾക്ക് ശേഷമോ അഥവാ വർഷത്തിനു ശേഷമോ അവിടുത്തെ വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ അതേ സ്നേഹവും കരുതലും താൻ തൻ്റെ ലേഖനത്തിലൂടെ പ്രകടിപ്പിക്കുന്നു. 2:17 അല്പനേരത്തേക്ക് മുഖം കൊണ്ട് പിരിഞ്ഞെങ്കിലും ഹൃദയം കൊണ്ട് വിട്ടുപിരിഞ്ഞില്ല. അതുമാത്രമല്ല, അവരുടെ മുഖം കാണുവാൻ താൻ ഏറ്റവും അധികം ശ്രമിച്ചു. എന്നെ ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ, വിശ്വാസികളെ കരുതുന്നതിൽ അവരോട് പൗലോസ് തൻ്റെ ഹൃദയം ചേർത്ത് വെച്ചതുപോലെ ചേർത്ത് വെക്കുവാൻ, അവരുടെ മുഖം കാണുവാൻ, അവരോട് കൂട്ടായ്മ ബന്ധം ആചരിക്കുവാൻ നാം എത്രയധികം ശ്രമിക്കാറുണ്ട്! നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. പ്രത്യേകാൽ കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്നവർ, സഭയിലെ ഉത്തരവാദപ്പെട്ട സഹോദരന്മാർ, ഈ കാര്യം വളരെ അധികം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു കാര്യം, 2:7-8 ആർദ്രതയുള്ളവരായിരുന്നു, ഓമനിച്ചു ജീവൻ വെച്ച് തരുവാൻ തയ്യാറായിരുന്നു എന്ന വാക്കുകളാണ്. ആർക്കാണ് ആർദ്രത കൂടുതൽ ആവശ്യമായിരിക്കുന്നത്? ആരെയാണ് നാം ഓമനിക്കുന്നത്? ജനിച്ചു വീഴുന്ന ശിശുക്കളെയും ചെറുപ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെയും, സഭയിലേക്ക് കടന്നു വരുന്ന വിശ്വാസികളെ ഈ വിധത്തിൽ ശിശുക്കളെ പോലെ കണ്ട് ആർദ്രതയോടുകൂടി ഓമനിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഭൂരിഭാഗം സഭകളിലും ഞായറാഴ്ചകളിൽ കൈകൊടുക്കുകയും ഹലോ എന്ന് പറയുകയും ചെയ്യുന്നതിലുപരി മറ്റുള്ള ദിവസങ്ങളിൽ അവരെ പറ്റി ചിന്തിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സ്വന്തം രക്തത്തിൽ നിന്നും ജനിച്ച കുഞ്ഞുങ്ങളെ എത്ര വലുതായാലും ആർദ്രതയോടെ അവരോട് ഇടപെടുവാനും സമയാസമയങ്ങളിൽ അവരെ ഓമനിക്കാനും അവർക്ക് വേണ്ടി ജീവനെ വെച്ചു കൊടുക്കുവാനും തയ്യാറാകുന്ന മാതാപിതാക്കൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. മരണം കൊണ്ട് അവസാനിക്കുന്ന ഈ രക്തബന്ധത്തിന് വേണ്ടി ഇത്രയും സ്നേഹവും കരുതലും ഉണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായ നാം, അതുമാത്രമല്ല മരണം കൊണ്ട് അവസാനിക്കാത്ത നിത്യത മുഴുവൻ ഒരുമിച്ച് ജീവിക്കേണ്ടവരായ നമ്മുടെ ആത്മീയ സഹോദരന്മാരെ എത്രയധികം ആർദ്രതയോടുകൂടി ഓമനിച്ചു കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. തെസ്സലോനിക്കയ ലേഖനം 2:18 നാം ഇപ്രകാരം വായിക്കുന്നു.
പതിനെട്ടാം വാക്യം, അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ വിശേഷാൽ പൗലോസയ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം വിചാരിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. പൗലോസിന് തെസ്സലോനിക്കുള്ള വിശ്വാസികളുള്ള സ്നേഹത്തിന്റെ ആഴമാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവരുടെ മുഖം കാണുവാൻ അഥവാ അവരുമായി കൂട്ടായ്മ ബന്ധമായി ആചരിക്കാൻ ആഗ്രഹിച്ച് ഒന്ന് രണ്ട് പ്രാവശ്യം അവിടേക്ക് പോകുവാൻ ശ്രമിച്ചെങ്കിലും സാത്താൻ അവരെ തടുത്തു എന്ന് വായിക്കുന്നു. പൗലോസ് അപ്പോസ്തലനെയും കൂട്ടരെയും തടുത്തത് കർത്താവല്ല സാത്താനാണെന്ന് എങ്ങനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു? പൗലോസും കൂട്ടാളികളും ആസിയയിൽ വചനം പ്രസംഗിക്കുന്നത് വിലക്കി എന്ന് നാം അപ്പോസ്തല പ്രവൃത്തി 16:6 വായിക്കുന്നു. ഇവിടെ പരിശുദ്ധാത്മാവാണ് വിലക്കിയതെന്നും നാം വായിക്കുന്നു. 16:7 വാക്യത്തിൽ അവർ ബിഥുന്യയിലേക്ക് പോകാൻ ശ്രമിച്ചു, യേശുവിന്റെ ആത്മാവോ അത് സമ്മതിച്ചില്ല. ഇവിടെ സാത്താൻ അവരെ തടുത്തതും പരിശുദ്ധാത്മാവ് അവരെ വിലക്കിയതും കൃത്യമായി പൗലോസിനും കൂട്ടർക്കും മനസ്സിലായി. ഇന്നത്തെ ക്രിസ്തീയ ഗോളത്തിലെ ആത്മീയ ശുശ്രൂഷകളിലും വ്യക്തിപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലും ദൈവത്തിന്റെ ആത്മാവിനെ നടത്തിപ്പാണോ അതോ അല്ലയോ എന്നത് തിരിച്ചറിയുവാൻ കഴിയാത്തവരാണ് പല ശുശ്രൂഷകളിലും ചെയ്യുമ്പോൾ പരാജയത്തിലേക്ക് നീങ്ങുന്നത്. ഒരു വ്യക്തി ഭൂമിയിൽ ജനിച്ചു വീഴുന്ന പാപത്തോടുകൂടിയാണ് ഇവിടെ ദാവീദ് രാജാവ് പറയുകയാണ്, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. സങ്കീർത്തനം 51:5. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. റോമാലേഖനം 3:10-23 വാക്യങ്ങൾ. വിശുദ്ധിയിൽ അധിവസിക്കുന്ന ദൈവത്തിന് പാപം ചെയ്യുവാൻ കഴിയുകയില്ലല്ലോ. 1 Petrus 1:16. യേശു ക്രിസ്തുവിൽ പാപമില്ല എന്ന് പറയുന്ന ധാരാളം വാക്യങ്ങൾ ബൈബിളിലുണ്ട്. പാപമറിയാത്തവനെ, പാപമില്ലാത്തവനെ, നിഷ്കളങ്കനം, നിർദോഷനുമായി ക്രിസ്തു എന്നീ വാക്കുകൾ പുതിയ നിയമ പുസ്തകത്തിൽ നാം ധാരാളം വായിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ച് പാപക്ഷമ പ്രാപിക്കുന്ന ഒരു വ്യക്തിയെ വിശുദ്ധ വേദപുസ്തകം ദൈവമകൻ എന്ന പേരിലാണ് വിളിക്കുന്നത്. അതുമാത്രമല്ല, 1 Corinthians 3:16-17 വാക്യങ്ങൾ നമുക്ക് വളരെ പരിചിതമായ വാക്യങ്ങളാണല്ലോ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവരാണ് ദൈവമക്കൾ. റോമാലേഖനം 8:14. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സകല സത്യത്തിലും നടത്തുന്നുവെന്ന് യോഹന്നാന്റെ സുവിശേഷം 16:13 നാം വായിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നുവെന്ന് 1 Corinthians 5:19 നാം വായിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച വ്യക്തി ഈ ലോകത്തിനു മേൽ വിജയം കൈവരിക്കുന്നവനാണ്. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ദൈവവൈതലിന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. തന്നെ ചില തീരുമാനങ്ങളിൽ നിന്നും ശുശ്രൂഷയിൽ നിന്നും വിലക്കുന്നത് ആരാണെന്ന്. ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ പ്രവർത്തിക്കണമെങ്കിൽ ദൈവവചനത്തിലുള്ള അറിവും പരിജ്ഞാനവും ആവശ്യമാണ്. മത്തായി സുവിശേഷം 4:10 യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തിയെന്ന് വായിക്കുന്നു. അവിടെ പിശാച് കർത്താവിനെ പരീക്ഷിച്ചപ്പോൾ ദൈവവചനം ഉപയോഗിച്ചാണ് ദൈവത്തിന്റെ ആത്മാവ് പരീക്ഷയിൽ വിജയിക്കുവാൻ കർത്താവിനെ സഹായിച്ചത്. ദൈവഗത പ്രകാരം ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ സാത്താൻ തങ്ങൾക്കുണ്ടാക്കുന്നതാണെന്ന് മനസ്സിലാക്കാം. ദൈവം ആത്മീയ അനുഗ്രഹങ്ങൾ ചൊരിയുമ്പോൾ സാത്താൻ തടസ്സപ്പെടുത്താൻ ശ്രമിക്കും. ഒരിക്കൽ ദൈവ പദ്ധതിക്കെതിരായി പത്രോസ് സംസാരിച്ചപ്പോൾ സാത്താനെ എന്നെ വിട്ടുപോകിയെന്ന് പറഞ്ഞ് കർത്താവ് ശാസിക്കുന്നതായി കാണുന്നു. എന്നാൽ സാത്താൻ ഒരു കാര്യം തടസ്സപ്പെടുത്തുമ്പോൾ കർത്താവ് അതിലെ മഹത്വകരമായ കാര്യം നമ്മിലൂടെ നിവർത്തിക്കും. തെസ്സലോനിക്കയിലെ വിശ്വാസികളുടെ മുഖം കാണുവാനുള്ള ആഗ്രഹം സാത്താൻ തടഞ്ഞപ്പോൾ അനുഗ്രഹീതമായ ഒരു ലേഖനം എഴുതുവാൻ കർത്താവ് പൗലോസിന് കൃപ നൽകി. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഏതു തടസ്സങ്ങളും സാത്താനിൽ നിന്നാണോ അതോ ദൈവാത്മാവിൽ നിന്നാണോ എന്ന് മനസ്സിലാക്കി കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ടുള്ള ക്രിസ്തീയ ജീവിതം നയിക്കാൻ ഈ എളിയ ചിന്തകൾ ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.